ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സന്ധ്യാസ് ഫുഡ് കോർട്ട്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പുട്ട് കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പുട്ട് ഉപ്പുമാവിന് ആവശ്യമായ പുട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. ഇത് മിച്ചം വന്ന പുട്ടാണ്, അത് ഒരു കപ്പ് വരും. അത് ഞാനിവിടെ ഒരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കടായി അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ഒന്ന് മൂത്ത് വരണം. 2 ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി മൂക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി വന്നാൽ മതി. സവാള ചെറുതായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പുട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മയത്തിനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ആ പുട്ടിന് നല്ല മയം വരും. നമ്മുടെ ഉപ്പുമാവിന് മയം കിട്ടുന്നതിന് വേണ്ടിയാണ് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കളറ് കിട്ടും, ഒരു മഞ്ഞ കളറ് കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ാവിയിലിരുന്നൊന്ന് റെഡിയായി വരണം. ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. ഒന്ന് മൂടി വയ്ക്കുക. ലോ ഫ്ലെയിമിൽ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്, മൂടി വെച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. നമുക്കത് തുറന്ന് നോക്കാം. നമ്മുടെ പുട്ടുപ്പുമാവ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. കളറും ഉണ്ട്, മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തപ്പോൾ ചെറിയ കളറും കിട്ടിയിട്ടുണ്ട്. ഇത് റെഡി ആയിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില, 2 കറിവേപ്പിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല നമ്മുടെ പുട്ടുപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി വറക്കുന്നുണ്ട്. അതിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ.